നമസ്കാരം. കൊല്ലം ആവണീശ്വരം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇടിച്ച് രണ്ടുപേർ മരിച്ച സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അപകടമുണ്ടായത് പാളത്തിൽ വീണ മൊബൈൽ എടുക്കാനുള്ള ശ്രമത്തിനിടെയാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. വിളക്കുടി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും നിലവിൽ രണ്ടാം വാർഡ് അംഗവുമായ എം റഹീംകുട്ടി എന്ന 59-കാരൻ ആവണീശ്വരം കാവൽപുര പുത്തൻവീട് ഷാഹുൽ ഹമീദിന്റെ മകൾ സജീന എന്ന 40-കാരി എന്നിവരാണ് മരിച്ചത്. പാളത്തിൽ വീണ മൊബൈൽ ഫോൺ എടുക്കാൻ റഹീംകുട്ടിയാണ് ശ്രമിച്ചത്. റഹീംകുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ പാളത്തിൽ വീണ സജീനയെയും ട്രെയിൻ ഇടിക്കുകയായിരുന്നു. ഇരുവരും ട്രെയിൻ കയറാനായി ആവണീശ്വരം റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കാത്തു നിൽക്കുമ്പോഴാണ് അപകടം ഉണ്ടായത്. ഉച്ചകഴിഞ്ഞായിരുന്നു സംഭവം ഉണ്ടായത്. കൊല്ലത്തേക്ക് പോകാനായി ട്രെയിൻ കാത്തു നിൽക്കുമ്പോൾ റഹീംകുട്ടിയുടെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ താഴെ വീഴുകയായിരുന്നു. ഇതെടുക്കാനായി റഹീംകുട്ടി പാളത്തിൽ ഇറങ്ങിയ സമയത്താണ് ചെങ്കോട്ട കൊല്ലം പാസഞ്ചർ വന്നത്. പാളത്തിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ച റഹീംകുട്ടിയെ പ്ലാറ്റ്ഫോമിൽ നിന്ന് സജീന സഹായിക്കാൻ ശ്രമിച്ചു. വലിച്ചുകയറ്റാനുള്ള ശ്രമത്തിൽ സജീന പാളത്തിൽ വീണു. കയറാൻ ശ്രമിച്ച റഹീംകുട്ടിക്ക് പൂർണ്ണമായും മുകളിലെത്താൻ സാധിച്ചുമില്ല. ഇതോടെ സജീന പാഞ്ഞെത്തിയ ട്രെയിനിനും പ്ലാറ്റ്ഫോമിനും ഇടയിലായി കുടുങ്ങുകയായിരുന്നു. സജീന തൽക്ഷണം മരിക്കുകയും ചെയ്തു. ട്രെയിനും പ്ലാറ്റ്ഫോമിനും ഇടയിൽ കുടുങ്ങി റഹീംകുട്ടിയുടെ കാൽ അറ്റുപോയി. ഗുരുതരമായി പരിക്കേറ്റ റഹീംകുട്ടിയെ ഉടൻ തന്നെ കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല.